സത്യാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു ചിക്കൻ കറിയിന്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 വലിയ കുടം വെളുത്തുള്ളി, 1 വലിയ പീസ് ഇഞ്ചി, 8 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ചതച്ചെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി. അതിലേക്ക് ഈ ചതച്ച പച്ചമുളകെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. 5 സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ സവാള മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് കുറച്ച് സമയമൊന്ന് മൂടി വയ്ക്കാം. നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 കിലോയും 400 ഗ്രാമും ഉണ്ട് ഈ ചിക്കൻ. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പം ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. പിരിയിൽ നിന്ന് വെള്ളമൊക്കെ ഊർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് 2/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊരു 3 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1-3 മിനിറ്റൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാറൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതിരിക്കുമ്പോൾ ഒന്നും കൂടിയും ചാറ് തിക്കാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.